എന്തെന്നും ഏതെന്നും ആർക്കറിയാം എന്ന മട്ടിലാണ് ഗോവയിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നത്. ഇന്ന് ഒരു പക്ഷത്ത് നിൽക്കുന്നയാളിനെ നാളെ ആ പക്ഷത്ത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ. ഗോവയിൽ ബി ജെ പിയുടെ മുഖമായ ബി ജെ പിയുടെ ലെഗസി ഗോവയിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് കാരണക്കാരനായ മനോഹർ പരീക്കർ എന്ന മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ ആ നേതാവിൻ്റെ മകൻ തന്നെ ആ ലെഗസിയെ ഇല്ലാതാക്കുന്ന വിധത്തിൽ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ, അതിന് ആം ആദ്മി പാർട്ടിയും ശിവസേനയും ഒക്കെ പിന്തുണ നൽകാനായി രംഗത്തെത്തുമ്പോൾ എന്താണ് ഗോവയിലെ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടു പോക്ക് എന്ന് പ്രവചിക്കാനാവാത്ത സ്ഥിതിയിലേക്കെത്തുകയാണ്. ഗോവ അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമായ രാഷ്ട്രീയ കളരിയായി മാറിയിരിക്കുന്നു. കൂടുമാറ്റങ്ങളുടെ തുടർച്ച ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് കൂടോടെ കൂടുമാറിപ്പോയ ആളുകൾ, അവരിൽ പലർക്കും ഇപ്പോൾ സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പർസേക്കർ അടക്കമുള്ള ആളുകൾ ബി ജെ പിയുടെ ഇത്തവണത്തെ സീറ്റ് നിർണയത്തിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പരീക്കറുടെ മകൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. പ്രതിപക്ഷ നിരയിലുള്ള ചില പാർട്ടികൾ പിന്തുണ നൽകുന്നു. കോൺഗ്രസിൽ നിന്ന് കൂടുവിട്ട് വന്നവർക്ക് സീറ്റ് നൽകുന്നതിനെതിരായി ബി ജെ പിക്കുള്ളിൽ പ്രതിഷേധം വരുന്നു. കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തൃണമൂലിലേക്ക് ചേക്കേറുന്നു. ചേക്കേറിയവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയ്യോ ഇവിടെ നിന്നാൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരികെ കോൺഗ്രസിലേക്ക് വരുന്നു. അങ്ങനെ കാലുമാറിപ്പോയവർ തിരികെ വന്നപ്പോൾ അവരെ പച്ചപരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പ്രാദേശിക ഘടകങ്ങൾ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു, രാജികൾ ഉണ്ടാകുന്നു. ഇതാണ് ഗോവയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ് ഗോവയിൽ നടക്കുന്നത് എങ്കിലും ഗോവയിലെ പ്രാദേശിക പാർട്ടികളായ മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടിയും ജി എഫ് പിയും ഒക്കെ അവിടെ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ്. ആം ആദ്മി പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേട്ടമൊന്നും ഉണ്ടാക്കാനായില്ലെങ്കിലും അതിനുശേഷം അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ അവരുടെ പാർട്ടിക്ക് ഒരു അടിസ്ഥാനപരമായ വേരോട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള കാരണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് ഒരു 17-18 മണ്ഡലങ്ങളിലെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് നിർണായകമായി ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാധീനം വളർത്താൻ കഴിയുന്ന തലത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടുവിട്ട് കൂടുമാറുന്ന ആളുകൾ, ഇന്നലെ കോൺഗ്രസ് ആയിരുന്നവർ ഇന്ന് ബി ജെ പി, ഇന്ന് ബി ജെ പി ആയിരുന്നവർ നാളെ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്, തിരികെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക്, ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ തൃണമൂലിലേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട്, ആ ചങ്ങലെ അങ്ങനെ പ്രവചിക്കാനാകാത്ത വിധം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗോവയിൽ ഏകപക്ഷീയമായ ഒരു വിജയം ആർക്കെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ അഭിമാന നേതാവായ മനോഹർ പരീക്കറിൻ്റെ മകൻ പാർട്ടിയുടെ തീരുമാനത്തിൽ, അത് നാം ആലോചിക്കേണ്ടത്, 2 വർഷം മുമ്പ് കോൺഗ്രസിൽ നിന്ന് കാലുമാറിയെത്തിയ ആളിനാണ് മനോഹർ പരീക്കറിൻ്റെ മകന് പകരം അവിടെ സീറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ബി ജെ പി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി. പരീക്കറുടെ ലെഗസിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ 5 വർഷക്കാലം പരീക്കർ മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഉൾപ്പെടല്ല മത്സരിച്ചത്, ഉൾപ്പെലിന് മത്സരിപ്പിക്കണമെന്ന് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഉൽപ്പൽ അന്ന് തയ്യാറായിരുന്നില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന് പ്രവർത്തിച്ചതിന് ശേഷം മാത്രം മതി എനിക്ക് അംഗീകാരമെന്നുള്ള നിലപാട് സ്വീകരിച്ച ഒരാളായിരുന്നു. അപ്പോൾ അയാൾ കഴിഞ്ഞ ഏറെക്കാലമായി നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനുള്ള അംഗീകാരം പോലും തരാതെ ഒരു കാലുമാറിക്ക് സീറ്റ് കൊടുക്കുമ്പോൾ ആ ലെഗസി വെറുതെ അങ്ങനെ ഉയർത്തിപ്പിടിച്ച് എനിക്കവിടെ നിൽക്കാനാകില്ല എന്ന് ഉൽപ്പൽ പറയുമ്പോൾ അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുത് തന്നെയാണ്.